കായകൽപ്പം വാസി അതായത് പ്രാണായാമ വിധികൾ മുപ്പഥവാ പ്രാപഞ്ചിക രസവാദങ്ങൾ എല്ലാം സിദ്ധന്മാരുടെ സംഭാവനകളാണ് അങ്ങനെ അറിവിൻ്റെ അത്ഭുത ഘടകങ്ങളായി അതിമാനുഷ്യരായി ഋഷീശ്വരന്മാരായി സിദ്ധന്മാർ നമുക്ക് മുന്നിലൂടെ കടന്നുപോയി ഭാരതത്തിൽ എല്ലാം ശിവനിൽ നിന്നുണ്ടായി എന്നാണ് സങ്കല്പം ശിവൻ പരബ്രഹ്മസ്വരൂപമായതിനാൽ എല്ലാം അതിൽ നിന്നുണ്ടായി എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ സിദ്ധവിദ്യകളെ ശിവസമ്പ്രദായം എന്ന് വിളിച്ചു പോന്നു ആദ്യോഗി ശിവനിൽ നിന്ന് പാർവതിയും അനന്തമായ കാലഗണനയുടെ പ്രതീക്ഷയുടെ പ്രതീകമായ നന്ദീശ്വരരും ഈ വിദ്യയുടെ ആദ്യത്തെ പ്രചാരകരാണ് ശിവസമ്പ്രദായം പിന്നീട് സിദ്ധസമ്പ്രദായമായത് അഗസ്ത്യ ഋഷിയുടെ തെക്കിലേക്കുള്ള യാത്രയ്ക്ക് ഒടുവിലാണ് അഗസ്ത്യ അഗസ്ത്യവിരചിതമായ തൊണ്ണൂറ്റിയാറ് ഗ്രന്ഥങ്ങൾ ഈ സമ്പ്രദായത്തിന് മുതൽക്കൂട്ടാണ്